ഇപ്പോൾ സമയം രാത്രി 10:16 നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വളരെ സ്പെഷ്യലായ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഹലോ നമസ്കാരം വി കെ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രോമിസ് ബ്രിഡ്ജിൻ്റെ അടുത്താണ് പ്രണയത്തിൻ്റെ വിപ്ലവത്തിൻ്റെ കഥ പറഞ്ഞ ഒരുപാട് പ്രണയങ്ങൾ താഴിട്ട് പൂട്ടി വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പ്രോമിസ് ബ്രിഡ്ജ് ഇത് പാരീസിലാണ് ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കഥ നമുക്ക് പിന്നെ പറയാം പക്ഷേ ദുബായിലും അങ്ങനെ ഒരു പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ആളുകൾ ഒരുപാട് കവിതാക്കൾ വരുന്നുണ്ട് അവരുടെ പ്രണയങ്ങൾ താഴില് പേരൊക്കെ എഴുതി വെച്ച് പൂട്ടി വെച്ചിട്ടുണ്ട് അതെ അപ്പൊ നമ്മളും നമ്മുടെ പ്രണയൊക്കെ ഒന്ന് പൂട്ടാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വന്നതാണ് നമ്മുടെ പ്രണയം പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നാലും ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി പൂട്ടാം അതെ ഇതൊരു പ്രതീകമാണ് പ്രത്യാശയാണ് പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് അതെ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പതിയെ നമുക്ക് ബ്രിഡ്ജിലേക്ക് പോവാം അപ്പൊ നമുക്ക് പ്രോമിസ് ബ്രിഡ്ജ് ഒന്ന് കറങ്ങിയിട്ട് വരാം ദുബായിലെ ലാസ്റ്റ് എക്സിറ്റ് അൽകവനീജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോമിസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് വളരെ രാത്രിയൊക്കെ വരുവാണെങ്കിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് പ്രോമിസ് ബ്രിഡ്ജ് പ്രോമിസ് ബ്രിഡ്ജിനെ ലവ് ലോക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം മറ്റൊരാൾക്കും പിരിക്കാൻ പറ്റാത്ത വണ്ണം പ്രണയത്തെ താഴിട്ട് പൂട്ടി വെക്കുക എന്നതാണ് അതിൻ്റെ പ്രതീകം അതുപോലെ പൂട്ടി വെച്ചിരിക്കുന്ന ഒരുപാട് താഴുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ പേരെഴുതി ഇവിടെ പൂട്ടി വയ്ക്കാൻ ആദ്യം നല്ലൊരു താക്കോലും പൂട്ടൊക്കെ മേടിച്ചിട്ട് വരണം നല്ല മണിച്ച താഴ് വെച്ച് പൂട്ടണം അല്ലേ അതെ പൂട്ട് വാങ്ങാൻ ദേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി അങ്ങനെ ഞാനൊരു വഴിക്ക് പോയി കുറേ കഴിഞ്ഞിട്ട് പിന്നിലുള്ള ആളെ കണ്ടില്ല നോക്കുമ്പോഴാണ് ആള് വെറുതെ കാണുന്ന കിട്ടുന്ന സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്തുള്ള കോസ്മെറ്റിക് ഐറ്റംസ് നല്ല ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ നൈസ് ആയിട്ടൊന്ന് മാറി അതെ അത് കണ്ട് നീ ആ ഭാഗത്തേക്ക് പോകുന്നതെന്ന് കണ്ട് ഞാൻ തിരിച്ചു വന്നതാ അങ്ങനെ നമ്മള് പൂട്ടും താക്കോലും ഒരു മാർക്കറും വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒന്നും പേര് മുഴുവനായിട്ട് വിദ്യാനും കൃഷ്ണനുണ്ണിന്നൊന്നും ഇതിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് വി കെ എന്ന് മാത്രം എഴുതുന്നതായിരിക്കും നമുക്കും വെറും വി കെ ലവ് കെ അതെ അതെ വി ലവ്സ് കെ നമ്മളങ്ങനെ താക്കോലൊക്കെ മേടിച്ച് നമ്മുടെ പേരൊക്കെ അതിലെഴുതി സെറ്റായിട്ടുണ്ട് അതെ യെസ് അങ്ങനെ നമ്മൾ ഇനി അത് അവിടെ പൂട്ടാൻ പോവാണ് ഓക്കെ സംഭവം ഈ പൂട്ടും താക്കോലും അതുപോലെ അവരുടെ പേരുകളൊക്കെ എഴുതി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു രസമാണ് നല്ലൊരു ഫീലാണ് നമ്മളെപ്പോലെ എത്രയോ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും അവരുടെ പ്രണയത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ പൂട്ടും താക്കോലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പൂട്ടിയിട്ടുണ്ടാവും അല്ലേ നല്ലൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇറ്റ് സീംസ് എന്താ പറയുക നല്ല രസമുള്ള ഒരു കാഴ്ച കൂടിയാണ് അങ്ങനെ നമ്മള്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴ്ത്ത് കൂട്ടിയ ആ കീ നമ്മളിവിടെ വിശ്വാസപ്രകാരം ഈ ഒരു വെള്ളത്തിലേക്ക് കളയണം. ഓക്കെ, എത്തിയ എത്ര ദൂരം പോകുന്ന നോക്കോ, എറിഞ്ഞോ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാണല്ലേ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിതാ ഇവിടെയാണ് വന്ന് പെട്ടിരിക്കുന്നത്. ഈ പൂട്ടും താക്കോലും അതിനോടനുബന്ധിച്ച പരിപാടികളൊക്കെ കഴിഞ്ഞ കമിതാക്കൾക്ക് നന്നായി വന്ന് ഇരിക്കാനും സൊറവറയാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. ശരിക്കും രാത്രി വന്നതിന്റെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ലതായിരിക്കും. അതെ, ഇവിടെ പലരും ടിക്ടോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും രണ്ട് സെൽഫി എടുത്ത്. എന്തായാലും ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഡെസ്റ്റിനേഷനിൽ പോയ ഒരു സംതൃപ്തിയാണ് നമുക്കുള്ളത്. ഹായ്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രണയം താഴിട്ട് പൂട്ടിയതിന് ശേഷം തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ടും ഓരോ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആളുകൾ താക്കോലിട്ട് അവരവരുടെ പ്രണയം പൂട്ടി വയ്ക്കുന്നുണ്ട്. പൂട്ടി വെച്ചില്ലേ നമ്മൾ? അതെ, പൂട്ടി വെച്ചു. അപ്പോൾ നമ്മൾ മറ്റേ ബ്രിഡ്ജിലൂണിയും കൂടി നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിനാശ് ഭായി കുറേ നേരമായിട്ട് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റിങ്ങിലാണ്. ഓക്കെ. ഹേയ് ഈശു, കൊള്ളാലോ കണ്ടിട്ട്. ഇന്നത്തെ പ്രോമിസ് ബ്രിഡ്ജിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇതാണ് നമ്മൾ പറഞ്ഞ അവിനാശ് ഭായ്. ഞങ്ങളെ ഇവിടെ എത്തിച്ച അവിനാശ് ഭായിക്ക് പ്രത്യേകം നന്ദി. ഞങ്ങൾ ഒരുമിച്ചുള്ള വേറെ വീഡിയോ വരുന്നുണ്ട് എന്തായാലും.